ഹലോ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം പക്ഷെ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ അപ്പോൾ രാവിലെ തന്നെ നല്ല ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല രസമില്ല ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചോട്ടോ എന്നിട്ട് കിച്ചണിൽ പോകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവാം വീടൊക്കെ ഒന്ന് നീറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലെ പണി മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ സൺഡേ ആട്ടോ അപ്പോൾ വീടൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതുപോലെ അടിച്ചൊക്കെ വാരി ഒന്ന് നീറ്റാക്കി വെക്കുക രാവിലെ തന്നെ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷനില്ല പിന്നെ നമുക്ക് കിച്ചണിലെ പണി മാത്രം നോക്കിയാൽ മതി സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതൊന്നും നടക്കൂലട്ടോ കാരണം അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഞാനാണെങ്കിൽ ഉച്ചക്കേക്കുള്ളതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിൽ പണി ഉണ്ടാവില്ല പിന്നെ ക്ലീനിങ്ങിൻ്റെ പണി മാത്രം നോക്കിയാൽ മതി അങ്ങനെയാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തായാലും ലേറ്റ് ആവുമല്ലോ കുട്ടികളെണീക്കാനും ലേറ്റാകും അപ്പോൾ അവർക്കിന്ന് കാര്യമായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് നൂറ്റി അൻപത് ഡിഗ്രിയിൽ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ എൻ്റെ കയ്യിലുള്ളത് ഇതാകുമ്പോൾ എളുപ്പമല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഇരുപത് മിനിറ്റ് നൂറ്റി ഡിഗ്രിയിൽ തന്നെ ഞാനിതൊന്ന് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം താഴെയും മേൽഭാഗത്തുള്ള വേവ് കുറച്ച് ആയിട്ട് വരും അപ്പോൾ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ടന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് കിട്ടും അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് ടൈമിലും വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടികൾക്ക് ഇടയ്ക്കിടക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചോദിക്കില്ലേ ഈ മഴയത്തും അതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടിയും ഒന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ബേക്ക് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിലും ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൽ ഫ്രോസൺ ആണെങ്കിൽ എണ്ണൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പൂണ് എണ്ണയൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ കൂടെ ഞാൻ പപ്പായൻ്റെ ഷേക്ക് ആട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ എപ്പോഴും അല്ല ലീവ് ഉള്ള ദിവസങ്ങളിലും അങ്ങനെയൊക്കെ നമ്മൾ ദോഷമായിട്ടും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ അവർ നല്ല ഹാപ്പി ആവും അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞിട്ടാണ്ട്ടോ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ട് പിങ്ക് സാൾട്ട് എപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കട്ടോ പക്ഷേ ഇതുവരെ വാങ്ങിയിട്ടില്ല ഞാൻ നോർമൽ തന്നെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കല്ലുപ്പ് പൊടിയുപ്പിനേക്കാളും നല്ലത് കല്ലുപ്പാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ചോറിനും അങ്ങനെയൊക്കെ ഞാനത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നാല് വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളകും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തത് പിന്നെ പുതിനയിലയും മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുമല്ലോ ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലോട്ട് ഞാനൊരു മൂന്ന് സവാളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വലുതന്നെ ആയതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് സവാളയോളം ഉണ്ടാവും ഇത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടുമല്ലോ ഇനി ഇതിലോട്ട് കുറച്ചധികം തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ എന്താ ഇത് ചേർത്താലല്ലേ നമ്മളെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ വരിക അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ആട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാകും അപ്പോൾ അതേ നന്നായിട്ട് തന്നെ അതൊന്ന് വെന്ത് അടിഞ്ഞു വരണം കേട്ടോ ഈ ഉള്ളിയും തക്കാളിയുമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രമേ ആ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് വരണം അപ്പോൾ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ നിറച്ച് ഗരം മസാലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് മാത്രമേ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാവും മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മുളക് പൊടി നമ്മൾ ചിക്കൻ ചേർക്കുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല അതിൽ നിന്ന് പകുതി പൊതിനയും മല്ലിയും ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഞാൻ ചിക്കൻ നന്നായിട്ട് ഉപ്പും മുളകും മാത്രം പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരില്ലേ അതും കൂടി ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ആ ഒരു വൈറ്റ് കളറും ഉണ്ടാവില്ല ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിയില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറും ആവും ടേസ്റ്റും ഉണ്ടാവും നല്ല അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മസാലയിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ പിന്നെ ആ ചിക്കൻ്റെ ആ സ്റ്റോക്കെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതവിടെ കിടന്ന് വേവുന്ന സമയത്ത് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരും അപ്പോൾ മസാലയിൽ അങ്ങനെ ഉള്ളിയും തക്കാളിയും ഒന്നും എടുത്ത് കാണില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഗിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് ഇനി ഇതിലോട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് വയറ്റി എടുക്കുക അപ്പോൾ ആ ടൈമിൽ മസാല ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക അടിക്കൊന്നും പിടിക്കാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് അടച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ നമ്മുടെ മസാല തന്നെ റെഡിയായി വരുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് വീണ്ടും വേവൊക്കെ നോക്കുക എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ തീ നല്ല സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോഴത്തേക്കും ഇതേ ഉള്ളിയൊക്കെ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാവുമ്പം നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി ഈ ഒരു നെയ്യിലോട്ടന്നെ നമുക്ക് കുറച്ച് ഒരു മൂന്നാല് ഏലക്കായ അതുപോലെ പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക അപ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുത്താൽ നെയ്ച്ചോറിന് നല്ല ഫ്ലേവറാണ് ഇട്ടാണ്ടാവുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ടൈമിൽ ഞാൻ കുറച്ച് ഒരു രണ്ട് കപ്പ് അരി നന്നായിട്ടു തന്നെ കഴുകി ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ അരിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഈ അരി അപ്പോൾ കുറച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് രണ്ട് കപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളമൊഴിച്ചുകൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക ഇത് അടച്ച് വെച്ചിട്ട് നല്ല ബബിൾസ് വരൂല്ലേ നന്നായിട്ടന്നെ ബബിൾസ് വന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഒന്ന് എന്താ പറയുക സിമ്മാക്കി വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കറി മല്ലിയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നെയ്ച്ചോറിന് അപ്പോൾ അതേ കണ്ടില്ല ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് സിമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സിമ്മിൽ വെച്ച് കൊടുക്കുക അപ്പം നല്ല കറക്റ്റ് വേവായി കിട്ടും കൂടുതൽ അങ്ങനെ വെന്തടിയേണ്ട ആവശ്യമില്ല കേട്ടോ ബിരിയാണിക്ക് ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെന്താൽ മതി ബാക്കി നമ്മൾ മസാലയൊക്കെ ചേർത്ത് ദമ്മയം വെക്കൂല്ലേ അപ്പോൾ നന്നായിട്ട് തന്നെ ആയിക്കോളും അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കുറച്ചൊരു നാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം കേട്ടോ എനിക്കത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ നല്ല ഇതാ വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നെയ്ച്ചോറ് ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് ദമ്മോ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറ് ദയവാരൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയില്ലേ അതിൽ ആ ഒരു ഗ്രേവി മാത്രം അടിയിലിട്ട് കൊടുക്കുക ഞങ്ങളിങ്ങനെ കേട്ടോ ദമ്മയ്യം വെക്കൽ മറ്റുള്ളവർ ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്ച്ചോറിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരം മസാലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലെയും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഇതമ്മയെന്ന് അറിയുന്നത് തന്നെ അല്ലേ ഇതിൻ്റെ മെള്ളായിട്ട് വീണ്ടും നെയ്ച്ചോറിട്ട് കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് ലെയർ ആയിട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാ ചോറും മസാലയും എല്ലാം കൂടി ഒന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൊത്തത്തിലൊന്ന് ലെയർ ചെയ്തെടുക്കുക പിന്നെ മെള്ളായിട്ട് ബാക്കി ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെള്ളു നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് മസാലപ്പൊടിയും ഗരം മസാലയില്ല അതും ഉള്ളിയും പിന്നെ മല്ലിയിലൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക എന്നിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു ഇരുപത് ഒക്കെ ഒന്ന് ദം ചെയ്തെടുക്കുക അപ്പം മേലെ ഒരു എന്താ പറയുക ഹാവി വരൂല്ലേ ആ ഒരു ടൈമ് വരെ നന്നായിട്ട് തന്നെ ഒന്ന് ദം ചെയ്തെടുക്കുക അരമണിക്കൂറൊന്നു വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രി ഞാൻ ബിരിയാണി കഴിക്കലില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ഓട്സ് ഓഴ്സി പുഡിങ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന കാണിച്ചിട്ടില്ല അപ്പോൾ രാത്രി രാത്രിത്തേക്ക് കുട്ടികൾക്ക് ബിരിയാണി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ പണിയൊന്നും അപ്പോൾ രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ടോ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ചിയാ പൊടിങ് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ച് തരാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പാലും അരക്കപ്പ് തൈരില്ലേ നല്ല കെട്ടി തൈര് പുളിയില്ലാത്ത അതും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഇടുക അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ചിയാ സീഡ് ഇടുക പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഇടാം കേട്ടോ ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ ചെറിയത് ഈ ഒരു പീസ് മാങ്ങയും പിന്നെ ഒരു ചെറിയ പഴയില്ലേ പോവുമ്പഴം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും റോവസ്റ്റ് പഴമാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ലാത്തത് ഞാൻ പൂവൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക അതുപോലെ പഴം ചേർത്ത് കൊടുക്കുക പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്താന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫുഡാട്ടോ വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഫുഡാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനൊക്കെ ഹെവി ഫുഡൊക്കെയാണെന്ന് വെച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെയൊക്കെ ആട്ടോ കഴിക്കല് പിന്നെ കുറച്ച് തേനും കൂടി ആക്കി കൊടുക്കുക ഷുഗർ യൂസ് ചെയ്യരുത് അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് തേനും പിന്നെ കുറച്ച് ഡേറ്റ്സും ആട്ടോ ഞാൻ ചേർത്തിട്ടുള്ള ഈത്തപ്പഴം അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് നിങ്ങൾ കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റും ആണ് ചിലർക്ക് ഓട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും അറിയില്ല പക്ഷെ നല്ല ടേസ്റ്റ് എനിക്കിത് ഇഷ്ടമാട്ടോ അപ്പോൾ രാത്രിയും രാത്രി ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഞാൻ അധികം ഇതൊക്കെ തന്നെ ഉണ്ടാക്കല് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണിക്കും ബൈ